മോഹനെന്താണ് ഈ രാത്രിയിലൂടെ? ഞാൻ വീട്ടിൽ പറഞ്ഞു വന്ന എനിക്ക് വീട്ടിൽ പോണം പേടിയാണ്. മോനി പോകണ്ട, പട്ടികളും കുറുക്കന്മാരും ഒക്കെ ഉള്ള സ്ഥലമായത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെയൊക്കെ പേടിപ്പെടുത്തുന്ന മനുഷ്യന്മാരുമുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ കിടക്കാം, നാളെ രാവിലെ പോവാം. മോൻ ഇവിടെ കിടന്നോട്ടോ, ലോകമേ തറവാടല്ലേ. മൂകമുരുകുന്ന ഞാനാണു ഭ്രാന്തൻ, മൂകമലയുന്ന ഞാനാണു ഭ്രാന്തൻ, മൂകമുരുകുന്ന പിള്ളേരിങ്ങനെ തുടങ്ങി എന്ത് ചെയ്യാനാ? നല്ല സമാധാനമുണ്ട് പഠിച്ചവനെ. ഓ എന്ത് ചെയ്യാനാ, ആ ഇനിയെല്ലാം പഠിച്ചോൻ്റെ കയ്യില്ല. ഇന്നലെയാണെങ്കിൽ ഉറങ്ങിയിട്ട് പോലും. എത്ര പറഞ്ഞിട്ടും പിള്ളേരോട് ഒരു കാര്യമില്ല. അതെ, അത് തന്നെയാണ് പ്രശ്നം. മൊബൈലിന് അഡിക്റ്റ് ആയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ളതൊക്കെ എല്ലാ പിള്ളേരും ഇത് തന്നെയാ. എന്താടാ, എന്തെങ്കിലും അറിഞ്ഞോ? എന്ത് ചെയ്യാനാ റഫാക്ക, ഒരു വിവരവും കിട്ടിയില്ല. പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവൻ്റെ കാര്യം ഓർക്കുമ്പം അതിലും വലിയ വിഷമം. ഇനി മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മോനെ വീട്ടിൽ കൊണ്ടുവന്നാക്കാം, നമുക്ക് നല്ല പുട്ട് തിന്നിട്ട് പോവാം. പോവാം കേട്ടാ. ഇങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചിട്ട് സമാധാനമായിട്ട് നമുക്ക് വീട്ടിൽ പോട്ടാ. അപ്പൊ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞിരിക്കും, അതിനകത്ത് പിണങ്ങിറങ്ങി പോകില്ല കേട്ടോ. ഒന്നും ചെയ്യില്ല, നല്ല കുട്ടികൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇത്ര വേഗം ചെയ്യാം, പോയിട്ട് ശാല ആവശ്യമുണ്ടായിരുന്നു. ഹലോ, ആ പറ പറ പോടെ, ശരിയാക്കന്നേ. ഞാൻ വന്നോണ്ടിരിക്കുക. വിഷം ഇറങ്ങുവാ, പോവാം. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ആ വണ്ടി എടുക്കും. ആ വട്ടൻ്റെ അങ്ങോട്ട് പോട്ടെ. വിശക്കുണ്ടല്ലേ, പാവും കേട്ടാ. ഇത് മുഴുവൻ കഴിക്കണം കേട്ടോ, നല്ല വിശപ്പില്ലേ. സാധാരണയിട്ടിരുന്ന് കഴിക്കാന്നേ. കണ്ടോ, ഇതിങ്ങനെ നമ്മുടെ പഴമൊക്കെ കൂട്ടി അങ്ങ് പിടിച്ച് വയറ് നിറച്ച് വിശപ്പൊക്കെ മാറ്റി നമ്മൾ പോവും കേട്ടോ. സങ്കടപ്പെടണ്ട കേട്ടോ, എടുക്കണല്ലോ.